രജിഷ, നിങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ആദ്യം തുടങ്ങാനിരുന്നതും പിന്നെയാണ് ഈ സിനിമ വന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിൽ. അപ്പം ആ ഇപ്പൊ ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ സംവിധായകയുടെ ഒരു ഒരു കപ്പാസിറ്റി അറിയുന്ന ആളുടെ രണ്ടാമത്തെ സിനിമയിലാണെന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പൊ ആ ആ രണ്ടാമത്തെ സിനിമ ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും സംഭവിക്കേണ്ട സിനിമ, അതിനെ പറ്റി ഇപ്പൊ എന്ത് പറയാൻ പറ്റും? അത് ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയാണ് അതിന്റെ. അത് സ്റ്റെഫീന്റെ ഓൺ സ്ക്രിപ്റ്റും ഓൺ സ്റ്റോറിയും ഒക്കെയാണ്. സ്റ്റെഫിയുടെ അല്ല, സ്വന്തം കഥ ജീവിതകഥയാണല്ലേ, പക്ഷെ സ്റ്റെഫി എഴുതിയ കഥയാണ്. അതെന്തായാലും ചെയ്യും. അതാണോ അടുത്തതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അടുത്തതേതാ അടുത്തതേതാ. ഞാനൊന്ന് ശ്വാസം എടുക്കട്ടെ, ഈ ഫോണൊന്ന് ഞാൻ താഴെ വെക്കട്ടെ, ആലോചിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ആ സിനിമ എന്തായാലും സംഭവിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതെന്തായാലും ചെയ്യും. അല്ലെ, എന്ത് ജോണറായിരിക്കും? അത് രണ്ടുപേരും സ്റ്റെഫിയുടെ കൂടെ ഗൗതം സൂര്യയാണ്. ഗൗതം സൂര്യ ആണ് ഇത് റൈറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മാളവികയുടെ ഹസ്ബൻഡും കൂടെയാണ്. അതാണ് അങ്ങോട്ട് പോയത്. ഗൗതം സൂര്യയാണ് ഇരിക്കുന്നില്ല. അത് എന്ത് ജോണറാന്ന് ചോദിച്ചാൽ അത് റൊമാൻസ് ആണ്. റൈറ്റർ കുറച്ച് മുന്നേ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾക്ക് പൊളിറ്റിക്സിൽ, ഞാൻ ഉദ്ദേശിച്ച അപ്പൊ ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾക്ക് പൊളിറ്റിക്സിൽ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. ഇതേ സെയിം സ്റ്റേറ്റ്മെന്റ് ഒരു പ്രശസ്ത ഇൻഫ്ലുവൻസർ, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ വിക്കി തഗ് എന്ന ഒരാള് ഇതേപോലെ വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലിറ്ററലി ഒരു രണ്ട് മാസത്തേക്ക് എയറിലായിരുന്നു. ലൈക്ക് അതേ പുതിയ ജനറേഷനിലെ പിള്ളേർ തന്നെയാണ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് ട്രോൾസ് ഒക്കെ ചെയ്ത് പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നത്. ലൈക്ക് അതായത് ഇപ്പം നിലവിലുള്ള ഈ സോ കോൾഡ് സാമൂഹിക പ്രവർത്തകർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ വന്ന് ഒരു 10 സെന്റൻസിൽ ഒരു സംഭവം പറയുന്ന പോലത്തുള്ള ആ പുതിയ ജനറേഷനിൽ അത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവത്തില്ലായിരിക്കും എന്നും പറഞ്ഞ് അവർക്ക് ഒരു വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നത്. അവർ ഈ ജെൻഡർ ഇനീക്വാളിറ്റി അല്ലെ ജെൻഡർ രീതിയിൽ ആൾക്കാരെ വേർതിരിക്കുക, ജാതിയുടെ പേരിൽ ആൾക്കാരെ വേർതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെന്നാണ് പറഞ്ഞത്. പുതിയ പിള്ളേർക്ക് നല്ല പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാണ് അവരൊന്നും മൈൻഡ് ചെയ്യാത്ത. ഇള്ള പിള്ളേരാന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അവർ നല്ല പൊളിറ്റിക്സ് പോകുന്നു. എല്ലാം നല്ല ബോധമുണ്ട് അവർ. എത്ര ഇൻസ്റ്റാഗ്രാം ആണെന്ന് പറഞ്ഞാലും എത്ര ഫേക്ക് നടക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ബേസിക് സെൻസ് ഉള്ള ആൾക്കാർ. ഈ ബേസിക് സെൻസ് തന്നെയാണ് അവരുടെ അവന്റെ പൊളിറ്റിക്സ്, എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടതെന്ന് അറിയാവുന്ന ബേസിക് പൊളിറ്റിക്സ്. 17-18 വയസ്സിൽ മൊബൈൽ ഷോപ്പിൽ നിന്നിട്ടും അല്ലെങ്കിൽ ക്യാബിൻ പണിക്ക് പോയിട്ടും അവനവന്റെ ചെലവിന് വേണ്ട അവനവന്റെ ബ്രാൻഡ് ഷൂ വാങ്ങിക്കാൻ വേണ്ട കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പിള്ളേരാണ്. സോ അവർക്ക് പൊളിറ്റിക്സിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഇള്ള പിള്ളേർ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് അതാണ്. നമ്മൾ പറയുന്നത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പുള്ളി പറഞ്ഞവർക്ക് പൊളിറ്റിക്സ് അറിയില്ല, ഞങ്ങൾ പൊളിറ്റിക്സ് അറിയില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ജെൻഡറിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് എന്തുകൊണ്ടാണ് ജാതി മതം പറയുന്നത് എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നേരെ തിരിഞ്ഞു പോയി പറഞ്ഞപ്പോ പറയരുത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ ടീമിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോടാണ്. അപ്പോ എപ്പോഴും പല ഇന്റർവ്യൂസിനും സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ബേസിക് ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, അതായത് പ്രാഥമിക കൃത്യങ്ങൾ നടക്കാനോ ഡ്രസ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ സെറ്റില് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പല നടിമാരും ആക്ടേഴ്സും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ സിനിമയിൽ അങ്ങനെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ബോധപൂർവം സൗകര്യം ഏർപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവിടെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ആദ്യത്തെ സിനിമ തൊട്ട് ഇതുവരെ ഈ പറഞ്ഞ പ്രാഥമിക കാര്യങ്ങൾക്ക് നമുക്കൊരു ഉടുപ്പ് മാറാനാണെങ്കിലും ബേസിക്കലി എല്ലാ സിനിമയിലും എനിക്ക് ക്യാരവൻ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാ സ്ത്രീകൾക്കും ഈ ഫെസിലിറ്റി കിട്ടണം എന്നും ഇല്ല. പക്ഷേ ഈ സിനിമയിൽ അത് ഫീമെയിൽ ഡയറക്ടർ ആയതുകൊണ്ടൊന്നും അല്ല, അത് ഡെഫിനറ്റ്ലി എനിക്കൊന്ന് അതിൻ്റെ ക്രെഡിറ്റ് പ്രൊഡ്യൂസർക്കുള്ളതാണ്. കാരണം നമ്മളൊരു സിനിമ സെറ്റിൽ തരുന്ന എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ആ സിനിമയുടെ പ്രൊഡക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു തന്ന ഒന്നാമത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സിനിമയും കൂടിയാണ്, കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആരും ഫേസ് ചെയ്ത് വരില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റുള്ള പോർഷനിലൊക്കെ കൃത്യമായിട്ടുള്ള ബാത്റൂമും വീടും റൂംസും അവർക്ക് പ്രൊവൈഡഡ് ആയിരുന്നു, കൂടാതെ ക്യാരവനുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരുടെ ഞാൻ എൻ്റെ ക്യാരവൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സിനിമയിൽ വർക്ക് ചെയ്ത സ്റ്റെഫി എൻ്റെ ഇതാണ് യൂസ് ചെയ്തത്.
പിന്നെ ഹെയർ ഡ്രസ്സറായ സീമ ചേച്ചി, എൻ്റെ കൂടെ വരുന്ന എൻ്റെ സ്റ്റാഫ്, കോസ്റ്റ്യൂമിലെ പ്രിയ ചേച്ചി, എല്ലാവർക്കും എൻ്റെ ഗാലറി ഓപ്പൺ ആയിരുന്നു. അപ്പൊ നമ്മളങ്ങനെ ഇതുവരെ ഈ സിനിമ സെറ്റിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഒരു കംപ്ലൈന്റും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ അടുത്തോ ടെക്നീഷ്യന്റെ അടുത്തോ ഉണ്ടായിട്ടില്ല എന്നാണ് സത്യം. സൈജേട്ട, ഇപ്പൊ ഒരുപാട് റിവ്യൂസ് വരാറുണ്ട് സിനിമകളെ പറ്റി, പല റിവ്യൂവേഴ്സും വളരെ ഫേമസും ആണ് അവരുടെ സുപ്രസിദ്ധമായ റിവ്യൂ പറയുന്ന രീതിയിൽ. ഇപ്പോൾ അശ്വൻ ഗോകൻ ഈ സിനിമയ്ക്ക് റിവ്യൂ ഇട്ടിരിക്കുന്നത് സന്തുലിതം എന്നാണ്. അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സിനിമ, നമുക്ക് സുഖമായി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നാണ്. പേഴ്സണലി ഈ റിവ്യൂകളിലൂടെ കടന്നു പോകാറുണ്ട്, അവരുടെ തമ്പരികളൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? ഒരു ആൾക്കാരുടെ അഭിപ്രായമല്ലേ, ഞാൻ കാണാറുണ്ട് എല്ലാ സിനിമകളും. ഇപ്പൊ എന്റെ സിനിമ ഉണ്ടോ അല്ലേ, ബാക്കിയുള്ള സിനിമകളിലേക്ക് കാണാം. വെച്ചിട്ട് ഞാൻ സിനിമ കാണണമെന്ന് തീരുമാനിക്കാറില്ല, ഞാൻ കാണുന്ന സിനിമ കാണുകയും ചെയ്യും. ഈ അശ്വൻ ഗോകാണ് ആദ്യമായിട്ട് ഈ കടക്കണി സ്റ്റാർ എന്നും അതുപോലെ നമ്മൾ പൊളിക്കുന്നു എന്നുള്ള ഡയലോഗൊക്കെ ഒരുപാട് ആവർത്തിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ട് അത് തിരുത്തണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്തോ ചോദിക്കാറുണ്ട്. ഇപ്പൊ മാധ്യമപ്രവർത്തകരാണെങ്കിലും സിനിമയെ അമിതമായി റിവ്യൂ ചെയ്യുന്നത്, ഓവർ റേറ്റഡ് ആക്കുന്നത്, അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുന്നതൊക്കെ റിവ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. അത് സിനിമയെ ബാധിക്കുന്നുണ്ടോ എന്നത് എനിക്കറിയാം. ഉത്തരം എന്താ പറയാൻ പോകുന്നത്, എന്നാലും ഞാൻ ആ ചോദ്യം ചോദിക്കും, എന്താണ് അല്ല സി കുറച്ച് പേരൊക്കെ നമ്മളത് അത് കണ്ടിട്ട് പോവാണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഒരു മെജോറിറ്റി ചങ്ക് ഓഫ് പീപ്പിൾ ദേ വോണ്ട് എൻ്റെ ഒരു ബിലീഫ്. നമുക്ക് ഈ തിയേറ്റർ റെസ്പോൺസ് വരാറില്ല ഇപ്പം. സോ ഇപ്പം യൂട്യൂബിലൊക്കെ ഇപ്പം നമ്മൾ സിനിമ മൊത്തം കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂസ് ചെയ്യുന്നു, നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സിനിമയുടെ ഇത് മനസ്സിലായി. ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം യൂട്യൂബിൽ ഏത് റിവ്യൂസ് ഒക്കെ നോക്കിയാലും അതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെയായിട്ട് ഒരു നെഗറ്റീവ് പോലും കണ്ടിട്ടില്ല. അപ്പം ഇത് ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ദേ കം ടു നോ ദാറ്റ് ദേർ ഈസ് സംതിങ് ഇൻ ദ മൂവി. അപ്പം വേറെ ഒറ്റപ്പെട്ട ഒരാൾ, ആരെങ്കിലും ഒരാളിപ്പം ആ സിനിമയെ ഇപ്പം മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം കണ്ടിട്ട് ആൾക്കാരത് പോകണമെന്ന് എനിക്കില്ല. ബിക്കോസ് മോർ പബ്ലിസിറ്റി എന്ന് പറയുന്നൊരു സാധനമാണ്. എൻ്റെ എന്നെ വിളിച്ച് പോലും പറയാനുണ്ട് ആ സിനിമ നല്ലതാണ്, അത് കണ്ടിരിക്കേണ്ട സിനിമയെ പറയാനുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പം സിനിമ ഇല്ലാത്ത ആൾക്കാരെ നമ്മളോട് പറയുമല്ലോ അങ്ങനെ ഒരു സിനിമ ഹിറ്റാവും. അപ്പം അതുകൊണ്ട് റിവ്യൂസ് അത്രയ്ക്ക് അങ്ങ് ബാധിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല. ചോദ്യം എഡിറ്ററോടാണ്. ഞാനല്ല അവിടെ. ഇപ്പോ ഈ ഒരു സിനിമ സാധാരണ ഏത് മേഖലയിലും സ്ത്രീകള് സിനിമയില് കടന്നുവരാറുണ്ടെങ്കിലും എഡിറ്റിങ്ങിലൊക്കെ അത്ര സാന്നിധ്യം ആവാറില്ല, വന്ന് കണ്ടിട്ടില്ല. ഇതിപ്പോ ഒരു നല്ല തുടക്കമാണ്. അപ്പോ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അതും ഒരു സ്ത്രീ ഡയറക്ടർ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ഒക്കെ എഡിറ്റിന്റെ ഉള്ളിൽ എത്തിയപ്പോൾ ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു ആദ്യ സിനിമയിൽ? അപ്പൊ ആദ്യ സിനിമയിൽ ഇത്രയും ഫുട്ടേജുകൾ ഇങ്ങനെ ആദ്യമായിട്ട് എത്തിയപ്പോൾ എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞ് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള കോൺഫിഡൻസോ എക്സ്പീരിയൻസോ, അത് കഴിഞ്ഞ് ഇപ്പൊ റിലീസായിട്ട് ഇത്രയും ഒരു ഹിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, ഈ ഒരു മൂന്ന് സ്റ്റേജ് പറയാമോ? ഈ സിനിമയുടെ പ്രീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് കോഎഡിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും അപ്പു പട്ടിലും കൂടെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാന് അപ്പുചേട്ടന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇതിന് മുമ്പും ദിവസം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ പ്രോസസ് എല്ലാം അറിയായിരുന്നു. പക്ഷെ പ്രീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ സെഫി ഈ പ്രോജക്റ്റിന് വേണ്ടി സെഫി നോബിൻചേട്ടനൊക്കെ ആളായിട്ട് മീറ്റ് ചെയ്ത സമയത്തൊക്കെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രോജക്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഫുട്ടേജ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു
ഫ്രണ്ട്ഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ. പിന്നെ ഫുട്ടേജ് എല്ലാം വന്നതിന് ശേഷം അത് നമ്മളെ ചന്ദ്ര നമ്മൾ സിനിമറ്റോഗ്രഫർ ഇല്ല, പക്ഷെ ആള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. സോ ആ നല്ലൊരു ഫുട്ടേജ് കാണുമ്പോൾ അത് വർക്ക് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു എന്താ പറയാ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് അത് വർക്ക് ചെയ്യാൻ തോന്നും. ഇത് ആദ്യത്തെ സെറ്റ് ഓഫ് ഫുട്ടേജ് വന്ന അപ്പം തൊട്ട് നമ്മൾ ഇമീഡിയറ്റ്ലി വർക്ക് തുടങ്ങി. അപ്പോൾ ഓരോ സീനും ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു രൂപം ഉണ്ടാക്കിപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഭയങ്കര ഫൺ ആയിരുന്നു. ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ കോമഡി നമ്മളിങ്ങനെ പല രീതിയിലും ട്രൈ ചെയ്ത് പല ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്പ് ഷോട്ട് ഉള്ളപ്പോൾ നമ്മൾ പല ഇതും വെച്ച് നോക്കി എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു പ്രോസസ്സെല്ലാം ഭയങ്കര രസമായിരുന്നു.